നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ല എത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ട് എന്നുള്ളത് നിജപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തെ അവസ്ഥയും ഭീകരമാവാനാണ് സാധ്യത. അവിടേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ല. ഏകദേശം അവിടെ മാത്രം മനുഷ്യ ശരീരങ്ങൾ 20 ശരീരങ്ങൾ അവർ മാറ്റിയിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ വ്യാപകമായൊരു തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ മനുഷ്യ ശരീരങ്ങൾ കിട്ടാൻ കഴിയും. നമസ്കാരം. കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ നടന്ന ചൂതൽമല ടൗണിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ടൗണിലേക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഈ ഉരുൾപൊട്ടി മണ്ണുകളും വെള്ളവും ഒക്കെ ഒഴുകി എത്തുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം 7 കിലോമീറ്ററോളം മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മണ്ണ് വെള്ളവും എല്ലാം ഇവിടെ ഒഴുകി എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചൂതൽമല ടൗണിൽ ഇവിടെ ഇപ്പോൾ NDRF ടീമംഗങ്ങളും ആർമിയുടെ ടീമംഗങ്ങളും സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള നിരവധി പേരെത്തി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒഴുകിയെത്തിയ മണ്ണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് വന്ന മണ്ണെല്ലാം മണ്ണും വെള്ളവും എല്ലാം വന്ന് ഇവിടെ ഈ വാഹനം മൊത്തം തകർന്നിരിക്കുന്നു. KSEBയുടെ ലൈന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഈ ജീപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെയുള്ള വീടുകളും ഷട്ടറുകളും എല്ലാം കടമുറികളും എല്ലാം തകർന്ന് തരിപ്പണമായ നിലയിൽ തന്നെയാണ് നമുക്ക് കാണാം. ഇതൊരു താഴ്ന്ന പ്രദേശമായിരുന്നു. ഇത് ഈ കല്ലും മണ്ണും എല്ലാം ഒഴുകിയെത്തി ഇവിടെ നികന്ന് പോയിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് കാണുന്നത് ഈ പുഴ ഏത് ചാലിയറാണോ ഏതാ ചേട്ടാ? ഈ പുഴ ചൂരൽമല പുഴയാണെന്നാണ് പറയപ്പെടുന്നത്. ചൂരൽമല രാംകുമാർ ചേട്ടനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. എങ്ങനെയായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായ സംഭവങ്ങൾ? ഇവിടെ ഏറ്റവും നല്ലൊരു പ്രദേശമാണ് ഈ വയനാട് ജില്ലയിൽ. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് അതിരുകൾ എന്ന് പറയുന്നത് കർണാടകയും തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിരുകളാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു നീർത്തടം എന്ന് പറയുന്നത് ചാലിയാർ നീർത്തടമാണുള്ളത്. അപ്പോൾ ഇവിടെ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ചാലിയാർ നീർത്തടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണെങ്കിലും ഈ പ്രദേശങ്ങളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ്. വലിയ അപകട ഭീഷണികളൊന്നും കാര്യമായിട്ട് ഉണ്ടാവാറില്ല. 83-84 കാലഘട്ടത്തിൽ ഇവിടെ റാണിമല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. 2018 ഒരു ചെറിയ രീതിയിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും അന്ന് 2-3 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്രയും ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത്. ഇത് ഒരു പ്രദേശത്ത് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള മലയിൽ നിന്നാണിത് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പൊട്ടി വന്നിട്ടുള്ളത്. അതിപ്പോൾ എത്തിപ്പെട്ടേക്കുന്നത് ചൂരൽമല സ്കൂളിനെ, ഏകദേശം സ്കൂളിൻ്റെ പകുതി ഭാഗങ്ങൾ, അതുപോലെ ആ പുഴയുടെ ഓട് ചേർന്ന് കിടക്കുന്ന 100-ൽ പരം വീടുകൾ, അതെല്ലാം പൂർണ്ണമായും എടുത്തു മാറ്റി അതിൽ താമസിച്ചിരുന്ന ആളുകളുടെ മനുഷ്യരുടെ ജീവനും അപഹരിച്ചുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ല എത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ട് എന്നുള്ളത് നിജപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തെ അവസ്ഥയും ഭീകരമാവാനാണ് സാധ്യത. അവിടേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ല. കുറേ ഇപ്പോൾ ഇന്നലെ 6 മണിയോടുകൂടി റോപ്പ് വേ വഴി മിലിറ്ററീസും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവരും അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങൾ, ഏകദേശം അവിടെ മാത്രം മനുഷ്യ ശരീരങ്ങൾ 20 ശരീരങ്ങൾ അവർ മാറ്റിയിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ വ്യാപകമായൊരു തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ മനുഷ്യ ശരീരങ്ങൾ കിട്ടാൻ കഴിയും. മാത്രമല്ല ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ മിസ്സിങ്ങാണ്, കൂടുതലും ഒരുപാട് ആളുകൾ മിസ്സിങ്ങാണ്. ആ പ്രദേശത്തേക്ക് കാര്യമായി മുഴുവൻ ആളുകൾക്കും ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടേക്കുള്ള ഗതാഗതവും നടന്നു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു, ആ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ആ പാലം പൂർണ്ണമായി തകരുകയും ആ പാലത്തിന് ആ ഭൂമിക്ക് സമാനമായി ആ മണ്ണ് വന്ന് നിറയുകയും പ്രദേശത്ത് മണ്ണ് വന്ന് നിറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പുഴയിൽ പുഴയിൽ വെള്ളമല്ല നിലവിലുള്ളത്, ചെളിയും മണ്ണും കല്ലുമൊക്കെയാണുള്ളത് നിലവിലുള്ളത്. അപ്പം അത്രയും
അതുകൊണ്ട് തന്നെയാണ് ആ മുണ്ടക്കൈ പ്രദേശത്തേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. അത് അങ്ങോട്ടേക്കുള്ള ഒരു ഗതാഗതം കാൽനട യാത്ര എങ്കിലും സജ്ജമാക്കിയാൽ മാത്രമേ അവിടത്തേക്ക് എത്തിപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ചുതൽമല ടൗണിൽ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഇപ്പം മണ്ണ് കയറി മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിന് മുമ്പ് രക്ഷപ്പെട്ടിരുന്നു, എങ്ങനെയായിരുന്നു? കുറച്ചാളുകളൊക്കെ സ്വമേധയാ മാറിപ്പോയ ആളുകളുണ്ട്, ബാക്കി പലരും മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. കുറേ വീടുകൾക്കുള്ളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വീടുകൾക്കുള്ളിൽ പരിശോധന പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല പല വീടുകളിലും. കാരണം ഈ വീടുകളൊക്കെ തന്നെ ഒരു അടിഭാഗം മുഴുവൻ പൂർണ്ണമായി മുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ഒന്നാം നിലയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. അടിഭാഗം പൂർണ്ണമായും പോയിട്ടുണ്ട്. പരിശോധന കാര്യമായി നടത്തിയിട്ടുണ്ട്. ഒരു ബാഹ്യമായിട്ടുള്ളൊരു പരിശോധനയാണ്, ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പരിശോധനയൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സാഹചര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അതിൻ്റെ ഒരു ഭീകരത. ഈ വീടുകൾക്കുള്ളിലെല്ലാം തന്നെ ഈ മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനുള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. കാരണം അവിടെ താഴ്ന്നു പോകുന്ന സ്ഥലമാണ്. ഇപ്പം നമുക്ക് പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ആ രീതിയിൽ മണ്ണിവിടെ മൂടിക്കിടക്കുകയാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാലുകളൊക്കെ മൂടിപ്പോകും. ആ രീതിയിലാണ്, താഴ്ന്നു പോകും ആ രീതിയിലാണ്. ഇനി ഇവിടെയൊക്കെ ഈ വീടുകളൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുള്ളിലൊക്കെ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ആ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് അത് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള വീടുകളൊക്കെ ഇനി പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. അതിഭീകരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പല വാഹനങ്ങളൊക്കെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി മാറി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ളവയൊക്കെ ഈ വെള്ളപ്പാച്ചിലിൽ ഒഴുകി മാറിക്കിടപ്പുണ്ട്. കൂടെ ഇവിടെയെല്ലാം ഈ വീടുകളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ആ രീതിയിലാണ് ഈ മണ്ണ് ഇവിടെ മൂടിക്കിടക്കുന്നത്. ഇതിനടിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് പരിശോധിക്കേണ്ടത്. ഈ മണ്ണുകളൊക്കെ ഇനി മാറ്റണം. അപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ താഴ്ന്നു കിടന്ന പ്രദേശങ്ങളിലെ മണ്ണുകൾ പൂർണ്ണമായും മാറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ആളുകളൊക്കെ ഇതിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മൾ ചിന്തിച്ചതിലും കണ്ടതിലും ഒക്കെ അപ്പുറമാണ് ഇവിടുത്തെ ആ ഒരു ഭീകരത, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു അപകടത്തിൻ്റെ തീവ്രത എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വയനാട്ടിൽ നിന്നും രഞ്ജിത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി.